الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. സമാധാനിയരായ നമ്മുടെ ഉദ്ഘാടനം ചെയ്ത മൗലാന മുഫ്തി ഷരീഫുർ റഹ്മാൻ റിസ്വി അവർകൾ, ബഹുമാനരായ ഷെയ്ഖുൽ ജാമിഅ കെ ആലിക്കുട്ടി മുസ്ലിയാർ, സയ്യിദ് എസ്എംകെ തങ്ങൾ, ഉമർ ഫൈസി, പ്രിയങ്കരനായ നമ്മുടെ ദാറുഹുദ അതിൻ്റെ സാരഥി ബഹാവുദ്ദീൻ നദ്വി, മറ്റ് സ്റ്റേജിലും വേദിയിലുമെല്ലാം തന്നെ പരിശിഷ്ടയായ നമ്മുടെ SMF-ൻ്റെ സംസ്ഥാന ജില്ലാ പഞ്ചായത്ത് തല നേതാക്കൾ, മറ്റ് ഉലമാക്കൾ, ഉമറാക്കൾ, ബഹുമാനരായ സാദാത്തുക്കൾ, നമ്മുടെ സംസ്ഥാനത്ത് നിന്നും ഇന്ത്യയുടെ മറ്റ് പല സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഇവിടെ എത്തിച്ചേർന്ന ബഹുവന്തരായ പണ്ഡിതന്മാർ, സുഹൃത്തുക്കളെ, ഇതിൻ്റെ സംഘാടകരെ, SMF നാഷണൽ ഡെലിഗേറ്റ്സ് മീറ്റാണ് ഇവിടെ ഇന്നും നാളെയുമായിക്കൊണ്ട് നടക്കാനിരിക്കുന്നു. ഒരു നല്ല രീതിയിലൂടെയുള്ള ഒരു ക്യാമ്പ് ഇവിടെ ആദ്യമായി നടത്തപ്പെടുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം സുന്നി മഹൽ ഫെഡറേഷൻ മഹാനായ മർഹൂം ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ റബ്ബറല്ലാഹു മർകദ, അതേപോലെ തന്നെ നമ്മുടെ മൺമറഞ്ഞു പോയ ബാപ്പുട്ടി ഹാജി റബ്ബറല്ലാഹു മർകദ, SH ഹൈദുറോസ് മുസ്ലിയാർ, MM ബഷീർ മുസ്ലിയാർ റബ്ബറല്ലാഹു മർകദഹും, ഇവരുടെ പേര് പറയാതെ ഇതിനൊരു പരിപാടി നമുക്കിവിടെ നടത്തപ്പെടാൻ സാധിക്കുകയില്ല. ആദ്യ കാലഘട്ടം മുതൽക്ക് തന്നെ ഇങ്ങനെയുള്ള ഒരു സംഘടനയെ ഊട്ടിയുറപ്പിക്കുവാൻ, അതിനെ എല്ലായിടത്തും വ്യാപിപ്പിക്കുവാനും വേണ്ടി കഠിനാധ്വാനം ചെയ്ത മഹാന്മാരായിരുന്നു ആ മൺമറഞ്ഞു പോയ മഹാന്മാർ. അതേപോലെ തന്നെ മർഹൂം സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ, ഇവരെല്ലാം നമ്മുടെ ഷെയ്ഖ് ഉസ്താദ് ശംസുൽ ഉലമ റബ്ബറല്ലാഹു മർകദ പോലെയുള്ള ഇവരെല്ലാം ഇതിനു വേണ്ടി വളരെയധികം പ്രവർത്തിക്കുകയും പ്രചാരണം ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഉലമാക്കളും ഉമറാക്കളും സിൻഫാനി മിൻ ഉമ്മത്തി ഇദാ സലഹ സലഹന്നാസു കുല്ലുഹും വൈദാ ഫസദ ഫസദന്നാസു കുല്ലുഹും. എൻ്റെ സമുദായത്തിൽ രണ്ട് വിഭാഗമുണ്ട്, അവർ നന്നായി തീർന്നാൽ എൻ്റെ സമുദായം ആകമാനം നന്നായി എന്ന്, അവർ ഫസാദായാൽ മോശമായ ചീത്തയായാൽ നമ്മുടെ സമൂഹം ഒന്നടങ്കം ചീത്തയാവുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിരിക്കുക. അപ്പോൾ അത്രയും വലിയ കർത്തവ്യവും കടമയുമാണ് ഉലമാക്കൾക്കും ഉമ്മറാക്കൾക്കും ഈ സമുദായത്തിൽ ഉള്ള പദവിയെന്ന് നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. ഒരു വണ്ടിയുടെ ഇരുചക്രം പോലെയാണ് അവർ. അപ്പോൾ അവർ നേർവഴിയിലൂടെ ഈ സമൂഹത്തെ ചലിപ്പിക്കുവാൻ ആ രണ്ട് വിഭാഗത്തിന് കഴിയുമെന്ന് നമ്മെ പഠിപ്പിച്ചിരിക്കുക. അവരാണ് ഓരോ മഹലും സന്മാർഗത്തിലേക്ക് കൊണ്ടുപോകേണ്ടത്. ഈ ഫെഡറേഷൻ്റെ ആദ്യകാല ഘട്ടത്തിലേക്ക് എത്തി നോക്കുമ്പോൾ മഹാന്മാരായ ഇതിൻ്റെ സ്ഥാപക നേതാക്കൾ ഒരുപക്ഷേ ഒരു പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഇടയങ്ങളിലോ പോകുമ്പോൾ ചിലപ്പോൾ വളരെ കുറഞ്ഞ ആളുകളായിരിക്കും അവിടെ ഉണ്ടാവുക. പക്ഷേ ഒരിക്കലും അവർക്ക് ആളില്ലാത്തതിൻ്റെ പേരിൽ നിരാശയുണ്ടായിട്ടില്ല. അവരപ്പോൾ എല്ലാം പറയും, നമുക്ക് കൂടുതൽ ആളുകളല്ല, നല്ല ആളുകൾ, നല്ലവർ കുറച്ച് മതി. ഇങ്ങനെയുള്ള ഈ സംഘടനയുടെ ഒരാൾ ഹിദായത്തായാൽ തന്നെ അത് വലിയ ഒരു നേട്ടമായിരിക്കും എന്നായിരുന്നു അടിവരയിട്ടുകൊണ്ട് അവരെല്ലാം പറഞ്ഞിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ അവരുടെ സദശൈലിയിലുള്ള ആ പ്രസംഗം എം ബഷീർ മുസ്ലിയുടെയും CH ഹൈദുറസ് മുസ്ലിയുടെയും എല്ലാം നാം ഇന്നും അത് പഠിക്കേണ്ടതാണ്, കേൾക്കേണ്ടതാണ്, വായിക്കേണ്ടതാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. അത്രയും വലിയ ദീർഘ ദൃഷ്ടികളായിരുന്നു ആ മൺമറഞ്ഞു പോയ മഹാന്മാർ. അവരെല്ലാം തന്നെ ദാറുൽ ഹുദയിലേക്ക് എത്തി നോക്കുമ്പോൾ ഈ സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ ഒരു സംഭാവനയാണ് ആ ചമ്മാട് തല ഉയർത്തി നിൽക്കുന്ന ദാറുൽ ഹുദ എന്ന് നമുക്കറിയാൻ സാധിക്കും. മൺമറഞ്ഞുപോയ ബാപ്പുട്ടി ഹാജി, അദ്ദേഹം മഴയോ അല്ലെങ്കിൽ വെയിലോ ഒന്നും തന്നെ കണക്കാക്കാതെ, വെയിലുണ്ടെങ്കിലും മഴയുണ്ടെങ്കിലും അതെല്ലാം തന്നെ കൊണ്ടുകൊണ്ട് ആ പാടത്ത് അല്ലെങ്കിൽ ചെളിക്കുഴിയിൽ വിയർപ്പൊലിച്ചുകൊണ്ട് എല്ലാം ചൂട് കൊണ്ടുകൊണ്ട് അവിടെ വളരെയധികം അധ്വാനിച്ചതിൻ്റെ ഫലമായിക്കൊണ്ടാണ് ഇന്ന് നാം കാണുന്ന ഏറ്റവും വലിയ ഒരു ഉദ്യോഗമായി ദാറുൽ ഹുദ ഈ നമ്മുടെ സംസ്ഥാനത്തിന് മാത്രമല്ല ഇന്ത്യ രാജ്യത്തിന് മറ്റ് സംസ്ഥാനങ്ങൾക്കും അതേപോലെ തന്നെ മറ്റ് രാഷ്ട്രങ്ങൾക്കും വിദേശങ്ങൾക്കുമുള്ള എല്ലാം തന്നെ ഒരു അറിയപ്പെടുന്ന ഏറ്റവും വലിയ സ്ഥാപനമായി അത് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണമായിക്കൊണ്ട് മഹാനായ എം ബഷീർ മുസ്ലിയായി പറയാറുണ്ടായി, ഞങ്ങൾക്കാർക്കും ബഹുഭാഷ അറിയാൻ പാടില്ല, അറിയുന്നില്ല. ആരെങ്കിലും ഇവിടെ വന്നാൽ എന്തെങ്കിലും ഒരു ഭാഷയിൽ അവർ സംസാരിച്ചാൽ അത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അതേപോലെ തന്നെ അതിൻ്റെ പരിഭാഷപ്പെടുത്തുവാൻ പോലും ഞങ്ങൾക്ക് സാധിക്കുകയില്ല. ഇനി വരാനിരിക്കുന്ന ഭാവി തലമുറ അങ്ങനെ ആവാൻ പാടില്ല. അവർ ബഹുഭാഷാ പണ്ഡിതന്മാരായിക്കൊണ്ട് തന്നെ നെഞ്ഞുക്കോടുകൂടി ധൈര്യത്തോടുകൂടി എവിടെ ചെന്നാലും പ്രബന്ധം അവതരിപ്പിക്കുവാൻ, പ്രഭാഷണം നടത്തുവാനും കഴിവുറ്റ പ്രതിഭകൾ നമുക്കുണ്ടായിത്തീരണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ മനസ്സിലുണ്ടായിരുന്ന ആശയങ്ങളാണ് ഇന്നിവിടെ പൊന്തി വന്നത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നു. ഇങ്ങനെയുള്ള മഹാന്മാരായ സൂഫി വര്യന്മാരാണ് ഇതിൻ്റെ പിറകിൽ മുൻഗാമികളായിക്കൊണ്ടായിരുന്നത് എന്ന് നമുക്കറിയാൻ സാധിക്കുന്നു. അതിൻ്റെ ആദ്യകാല ചരിത്രത്തിലേക്ക് എത്തി നോക്കുമ്പോൾ ചമ്മാട്, അവിടെ ആദ്യമായി നമ്മുടെ മദ്രസ പ്രസ്ഥാനത്തിൻ്റെയും ദർസിൻ്റെയും ആ വളർച്ചയ്ക്ക് വേണ്ടിയാണ് ആദ്യമായി ഈ ആസ്ഥാനം അല്ലെങ്കിൽ ഈ ഫെഡറേഷൻ അവിടെ പ്രവർത്തിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിൻ്റെ ഫലമായിക്കൊണ്ട് ഒരു പക്ഷേ അന്ന് വലിയ വലിയ ദർസുകൾ തന്നെ ഉണ്ടായിരുന്നില്ല, തീരെ ദർസില്ലാത്ത പള്ളികളുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിക്കൊണ്ട് എത്രയോ ദർസുകൾ അവിടെ വളരുവാനും ഈ ഫെഡറേഷൻ്റെ ഫലമായിക്കൊണ്ട് ദർസും മദ്രസയും ഉണ്ടാക്കിയെടുക്കുവാനും സാധിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഇൽമിന് വേണ്ടി എത്രത്തോളമാണ് ഈ സുന്നി മഹല്ല് ഫെഡറേഷൻ പ്രവർത്തിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ ഉള്ള ആളുകളുണ്ടായിത്തീർന്നാൽ ആരോഗ്യമുള്ള, അവർക്ക് എന്ത് ചെയ്യാനും സന്നദ്ധതയുള്ള മനസ്സുള്ള ഒരു വിഭാഗം ആളുകളുണ്ടായാൽ നമ്മുടെ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കുവാൻ സാധിക്കുമെന്ന് അവരെപ്പോഴും പറയാറുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ഉലമാക്കളെ സംബന്ധിച്ചിടത്തോളം അൽ ഉലമാഉ വറസത്തുൽ അംബിയ, ഉലമാക്കൾ പ്രവാചകന്മാരുടെ അനന്തരഗാമിയാണ്. അതേപോലെ തന്നെ അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം ഇമാദുദ്ദീൻ, ഇസ്ലാമിൻ്റെ ജീവൻ, ഇസ്ലാമിൻ്റെ ഹയാത്ത്, ആ വിജ്ഞാനത്തിലൂടെ മാത്രമേ അതിന് ജീവനുണ്ടാവുകയുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ അറിവിന് വേണ്ടി നാം പ്രവർത്തിക്കേണ്ടതുണ്ട്. എത്ര തന്നെ അവറിന് വേണ്ടി പ്രവർത്തിക്കുന്നു അതിനേക്കാൾ കൂടുതൽ നമുക്ക് പ്രതിഫലം ലഭ്യമാകുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഒരു നല്ല അറിവുള്ള, ഇൽമുള്ള, കരുത്തുറ്റ തലമുറയെ, സംസ്കാര സമ്പന്നരായ ആളുകളെ വളർത്തിക്ക് എടുക്കുവാൻ കൂടുതൽ ഇന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. കാരണം പരിശുദ്ധ ഇസ്ലാമിനെ തന്നെ ഇന്ന് നൊന്ത് വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇല്ലാത്തത് പലതും അതിൻ്റെ പേരിൽ വെച്ച് കൊട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നല്ല കാര്യങ്ങൾ പോലും ഇന്ന് പ്രസംഗിക്കുവാനോ പറയുവാനോ പറ്റാത്ത അവസ്ഥയിലേക്ക് ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പരിശുദ്ധ ഇസ്ലാമിലേക്ക് എത്തി നോക്കുമ്പോൾ എല്ലാ ആളുകളുമായിക്കൊണ്ട് സമ്പർക്കം പുലർത്തേണ്ടത്, എല്ലാ അല്ലെങ്കിൽ പണക്കാരനോ പണിക്കാരനോ കറുത്തവനോ വെളുത്തവനോ അതേപോലെ തന്നെ അറബിയോ അനറബിയോ ഒരു വ്യത്യാസവുമില്ല എന്നാണ് ആ പരിശുദ്ധ ഇസ്ലാം ലോകത്തിന് എല്ലാ കാര്യത്തിലും പറഞ്ഞു കൊടുക്കുക. പരിശുദ്ധ ഹജ്ജിലേക്ക് തന്നെ ഏറ്റവും വലിയ ഒരു സമ്മേളനം ആ പരിശുദ്ധ ഹജ്ജിൽ നടക്കുമ്പോൾ അവിടെ എല്ലാ ആളുകളും ഒരേ രീതിയിലൂടെ അതേപോലെ തന്നെ ഒരേ വസ്ത്രം ധരിച്ചുകൊണ്ട് എല്ലാ ആളുകളും ഒരുമിച്ച് കൊണ്ട് ഒന്ന് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന ഒരവസ്ഥയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അതുതന്നെയാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയുന്നത്, വയത്തസിമു ബിഹബിലില്ലാഹി ജമിയ വലാ തഫറഖു, നിങ്ങൾ അള്ളാഹുവിൻ്റെ പാശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മോട് പ്രഖ്യാപിക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ മർഹൂം KT മാനൂസിലെ എപ്പോഴും പറയാറുണ്ടായിരുന്നു, നിങ്ങൾ ഒരിക്കലും തന്നെ ചിന്ന ഭിന്നമായി മാറാൻ പാടില്ല, നിങ്ങൾ ഒറ്റക്കെട്ടായി ഒന്നിച്ച് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ചിന്ന ഭിന്നമായാൽ പട്ടിക്കൂട്ടത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട ശവത്തെപ്പോലെ നിങ്ങളെ പിച്ചു ചീന്തും എന്ന് പറയുന്ന വാക്കുകൾ ഈയിടെ നാം ഓർത്തുകൊണ്ടിരിക്കുക. ഇതെല്ലാം നമുക്ക് അനിവാര്യമാണ് ഈ കാലഘട്ടത്തിൽ നാം മനസ്സിലാക്കുക. ഇന്ന് നമ്മുടെ ശരീരത്തിനെ പോലും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. അതേപോലെ പേഴ്സണൽ നമ്മുടെ ഇസ്ലാമിൻ്റെ എല്ലാ കാര്യത്തെയും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കാര്യത്തിൽ നാം ഒന്നിച്ച് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ടതുണ്ട്. ഏത് ഭക്ഷണമാണ് നാം ഭക്ഷിക്കേണ്ടത്, ഏത് വസ്ത്ര രീതിയാണ് നാം പാലിക്കേണ്ടത് എന്ന് നിർബന്ധിച്ചുകൊണ്ട് ഒരേകാധിപത്യ സ്വഭാവത്തിലേക്ക് നമ്മുടെ നാടിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള ഭരണഘടനയെപ്പോലും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ തകർക്കുവാൻ വേണ്ടി പലരും ഇവിടെ പല കുതന്ത്രങ്ങളും ഇവിടെ മെനഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇസ്ലാമിൻ്റെ ശരിയായ അവസ്ഥ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ, ആ തെറ്റിദ്ധാരണ പരത്തുമ്പോൾ ആ തെറ്റിദ്ധാരണയിൽ ഇന്ന് ഈ സമൂഹത്തെ, സമുദായത്തെ ശരിക്കും ഏതാണ് ശരിയായ വഴി, പരിശുദ്ധമായ ഖുർആൻ നമുക്ക് കാണിച്ചു തന്ന ആ പാവനമായ ആ വഴി അതാണ് നമ്മുടെ തീർച്ചയായിട്ടും അള്ളാഹു നമുക്ക് കാണിച്ചു തന്ന ഏതാണ് ഹക്ക് ഏതാണ് ബാത്തിലി എന്ന് ആ പരിശുദ്ധ ഖുർആൻ തന്നെ ലോകത്തിന് പഠിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ ഖുർആൻ പഠിക്കുമ്പോൾ ഒരിക്കലും ആരും സംശയിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല. ഹക്ക് ഏതാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയും അതേപോലെ ബാത്തിൽ ഏതാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുവാനും ആർക്കും ഇവിടെ ഒരു പ്രയാസവും ഉണ്ടാവേണ്ടതില്ല എന്നാണ് ആ ഖുർആൻ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഖുർആൻ്റെ ആദ്യത്തെ ആ വചനം എന്താണ് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുക? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വായിക്കുക, നിങ്ങൾ പഠിക്കുക, നിങ്ങൾ അറിവ് സമ്പാദിക്കുക എന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തത് ഖുർആനും അതേപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യമായി എത്തിയ ആ വഹ്യുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ലോകത്ത് അക്ഷരം പോലും അറിയാത്ത രാഷ്ട്രങ്ങൾ, അതേപോലെ തന്നെ അവർക്ക് അക്ഷരാഭ്യാസം ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തത് മുസ്ലിങ്ങളായിരുന്നു, ഖുർആനായിരുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു എന്ന് അഭിമാനത്തോടു കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ധാരാളം പാരമ്പര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കുന്നു. അതേപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, എൻ്റെ കാലഘട്ടമാണ് ഏറ്റവും ഉത്തമമായ കാലഘട്ടം, ഇനി വരാനിരിക്കുന്ന കാലഘട്ടം വളരെയധികം മോശമായ കാലഘട്ടമാണ് എന്ന് ആ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ നാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സഹാബത്തിൻ്റെയും ആ ചര്യയെ മുറുകെ പിടിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഇന്ന് പലരും പല വിധത്തിലുള്ള പ്രഭാഷണങ്ങളും അതേപോലെ തന്നെ പ്രസിദ്ധീകരണങ്ങളും ഇത് വായിച്ചുകൊണ്ട് അതാണ് ശരി, ഇതാണ് ശരി എന്ന് നാം അതിലേക്ക് ഇന്ന് നമ്മുടെ മനസ്സ് പോകുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ ചര്യയെ ആ ചര്യയെ മുറുകെ പിടിക്കണം. അണപ്പല്ലുകളെ കൊണ്ട് തന്നെ മുറുകെ പിടിക്കേണ്ട ഒരു കാലഘട്ടമാണ് എന്ന് പറഞ്ഞ ആ കാലഘട്ടമാണ് ഈ കാലഘട്ടമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഉറച്ച ദൃഢമായ ഒരു വിശ്വാസത്തിലൂടെ അള്ളാഹു ആ ഈമാൻ നമുക്കുണ്ടായിത്തീരാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതേപോലെ തന്നെ നമ്മുടെ വളർന്നു വരുന്ന തലമുറ അവർക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? ഒരു മഹല്ലിൽ ആ മഹല്ലത്തിൽ നമ്മുടെ ഖതീബും അതേപോലെ തന്നെ മറ്റ് എല്ലാവരും ആ മഹല്ലിനെ നല്ലവരാക്കി തീർക്കുവാനുള്ള ഒരു വഴി അവർ ഉണ്ടാക്കി തീർക്കേണ്ടതുണ്ട്. അവർ ക്ലാസ്സുകൾ എടുക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ സുബഹി നമസ്കാരത്തിന് ശേഷം ഉത്ബോധനങ്ങളും നടത്തിക്കൊണ്ട് മറ്റ് സമയങ്ങളിലും നമ്മുടെ മഹല്ലിൽ ഉത്ബോധനം നടത്തേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ ആഭിമുഖ്യത്തിൽ ധാരാളം ഈ കാര്യങ്ങൾ ഇന്നിവിടെ നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് എന്ന് നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. അത് ശരിക്കും മനസ്സിലായിക്കൊണ്ട് തന്നെ നാം ആ കാര്യത്തിൽ നമ്മുടെ മഹല്ലിനെ ഒരു മാതൃക മലക്കാക്കി തീർക്കുവാൻ വേണ്ടി എല്ലാവരും ഇവിടെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യമാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരും ഇവിടെ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ഒന്നിച്ച് ഒരു ഇവിടെ ജീവിക്കേണ്ട ഒരു രാഷ്ട്രമാണ് നമ്മുടെ രാജ്യം. ഇവിടെയുള്ള എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടെ ആശയങ്ങളും ആദർശങ്ങളും പ്രചരിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ് നമ്മുടെ ഈ രാജ്യത്ത് ഉള്ളത്. അതിനനുയോജ്യമായ ഒരു ഭരണഘടനയാണ് ഈ രാജ്യത്തുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ തീവ്രവാദവും ഭീകരവാദവും അതെല്ലാം തന്നെ വളരെയധികം മനുഷ്യന് ഒരു ഉപകാരവുമില്ലാത്ത ആ തീവ്രവാദം തീർച്ചയായിട്ടും പരിശുദ്ധ ഇസ്ലാമിലേക്ക് എത്തി നോക്കുമ്പോൾ അന്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ജിഹാദ് തീർച്ചയായിട്ടും എന്താണ് നാം ചെയ്യേണ്ടത്? നമസ്കരിക്കണം, നോമ്പ് നോക്കണം, ഹജ്ജ് ചെയ്യണം, ഇങ്ങനെ മറ്റ് കാര്യങ്ങൾ. അതേപോലെ തന്നെ ധാരാളം ഇബാദത്തുകളുണ്ട്. വെറും ഹജ്ജും നോമ്പും മാത്രമല്ല, നാം ഇവിടെ നമ്മുടെ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഓ അംഫുസക്കും വഹലീക്കും നാറ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും നിങ്ങളുടെ അഹലുകാരുടെ ശരീരത്തെയും നരക അഗ്നിയെ തൊട്ട് നരകത്തെ തൊട്ട് കാത്തു സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നാം മറ്റുള്ളവർ ഒരുപക്ഷെ ദാരിദ്ര്യത്തിൻ്റെ പേരിൽ അവർ കുഫിരിയത്തിലേക്ക് പോകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ദരിദ്രന്മാരെ എവിടെയുണ്ടോ അവരെല്ലാം തന്നെ കണ്ടറിഞ്ഞുകൊണ്ട് നാം സഹായിക്കുവാൻ വേണ്ടി പോകേണ്ടത് നമ്മുടെ ഏറ്റവും വലിയ ഒരു ഇബാദത്താണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. അതേ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ധാരാളം ആളുകൾ പല വിധത്തിലുള്ള രോഗവും പിടിപെട്ടുകൊണ്ട് അതിന് അവർക്ക് ചികിത്സിക്കുവാൻ സാമ്പത്തികമായി സഹായമില്ലാതെ എത്രയോ ആളുകൾ നമ്മുടെ രാജ്യത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അതിനാവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. അവർ ആരാണ് എന്ന് ചോദിച്ച് ഇങ്ങോട്ട് വരാനല്ല, നേരെ മറിച്ച് അവരങ്ങോട്ട് പോയിക്കൊണ്ട് നാം സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇങ്ങനെ സംഘടിച്ചുകൊണ്ട് തന്നെ നാം പ്രാവർത്തികമാക്കി തീർക്കൽ നമ്മുടെ കടമയാണ്. അതിനുവേണ്ടി മഹല്ലിൽ ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു കൊടുക്കുവാനും അറിയിക്കുവാനും സഹായം ചെയ്യുവാനുമുള്ള പല കാര്യങ്ങളും നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പലിശ രഹിതമായ പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കുവാനും നാം മുന്നോട്ട് വരേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളിൽ നിന്നും മനുഷ്യന്, അതേപോലെ തന്നെ ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർ മദ്യവും മദിരാക്ഷിയും മറ്റുമായിക്കൊണ്ട് അവർ സർവ്വസാധാരണമായി അതിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരിൽ തീർച്ചയായിട്ടും നാം പ്രവർത്തിച്ചുകൊണ്ട് എന്താണ് മദ്യം, അതുകൊണ്ട് എന്തെല്ലാം എല്ലാ വിധത്തിലുള്ള നാശത്തിൻ്റെയും ആയുധമാണ്, താക്കോലാണ് ആ മദ്യമെന്ന് നമ്മെ പഠിപ്പിച്ചിരിക്കുക. അപ്പോൾ അതിൽ നിന്ന് മദ്യം നിരോധിക്കുവാനും അതിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഘട്ടങ്ങളായിക്കൊണ്ടായിരുന്നു അതിൽ നിന്ന് നിരോധിക്കുവാൻ ഇറങ്ങിത്തിരിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ധാരാളം നല്ല നല്ല കാര്യങ്ങളിലേക്ക് മനുഷ്യൻ ക്ഷണിക്കാൻ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള സംഘടനകളെ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ടായിത്തീരുന്നു, ആവശ്യമായിത്തീരുന്നു എന്ന് നമുക്കറിയാൻ സാധിക്കുന്നു. നന്മ ചെയ്യുക, എന്താണ് നന്മ? നമ്മുടെ സ്വന്തം ഒരു സഹോദരനോട്, ഒരു പക്ഷേ എല്ലാവർക്കും പണം ഉണ്ടാവുന്നില്ല, അപ്പോൾ പുഞ്ചിരി തൂവുക എന്ന് പറഞ്ഞ ഒരു ഇബാദത്താണ്. അപ്പോൾ ചിരിച്ചുകൊണ്ട് നമ്മളപ്പം പള്ളിയിൽ പോകുന്നു, അപ്പോൾ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കുക, അപ്പോൾ അവിടെ നമ്മളെല്ലാ സഹോദരന്മാരും ഉണ്ടാവും, സലാഞ്ചില്ല, എന്നിട്ട് പുഞ്ചിരി തൂകിയാൽ തന്നെ ഒരു വലിയ ഇബാദത്തായിക്കൊണ്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അന്യോന്യം സഹകരിക്കുക. അതേപോലെ തന്നെ നമ്മൾ ക്ഷണിച്ചാൽ ആ ക്ഷണത്തിന് ഉത്തരം ചെയ്തുകൊണ്ട് നാം അതിൽ പങ്കെടുക്കുക. ഇങ്ങനെ പല കാര്യങ്ങളുമായിക്കൊണ്ട് നാം ഒത്തൊരുമിച്ച് ഒന്നിച്ച് ജീവിക്കുവാനാണ് പരിശുദ്ധ ഇസ്ലാം ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നാം ഒന്നിച്ചൊറ്റക്കെട്ടായി ഇങ്ങനെയുള്ള സംഘടനകളോട്, സംഘടന എന്ന് പറഞ്ഞാൽ അതിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ ഒരുമ അല്ലെങ്കിൽ അനൈക്യത്തിന് വേണ്ടിയല്ല, മറിച്ച് അനൈക്യത്തിന് വേണ്ടിയാണെങ്കിൽ സംഘടനയുടെ ആവശ്യമില്ല, നേരെ മറിച്ച് കൂടുതൽ ഐക്യമുണ്ടാക്കി തീർക്കുക എന്നതാണ് ഈ സംഘടനയുടെ കൂട്ടായ്മ. അപ്പോൾ നമ്മൾ ഒരു സുന്നി യോന സംഘമോ അല്ലെങ്കിൽ നമ്മുടെ SMF അല്ലെങ്കിൽ സംസ്ഥ, ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താണ് നമുക്ക് കൂടുതൽ ശക്തി പകരുക, ശക്തി ഉണ്ടാക്കി തീർക്കുവാൻ വേണ്ടിയാണ് ഈ സംഘടന നമ്മെ ഇത്തരത്തിലുള്ള ഈ സംഗമം നമുക്കുണ്ടായിത്തീർക്കുന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനൈക്യമുണ്ടാകുന്ന ഒന്നും നമ്മിൽ പാടില്ല. ഇനി ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിത്തീർ, സ്വാഭാവികമാണ്. അപ്പോൾ ഇമാമിങ്ങളുടെ കാലഘട്ടത്തിലേക്കും എല്ലാ ഇമാമികളും പല വിധത്തിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അവസാനമായിക്കൊണ്ട് അതെല്ലാം വട്ടമേശയിൽ ഇരുന്നു കൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് സുൽഹാക്കി തോറും മസലത്തുണ്ടായത്. അപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമോ അതിൽ തർക്കമുണ്ടായാൽ അങ്ങോട്ട് നമ്മൾ അതിൻ്റെ ആളുകൾ മറ്റുള്ളവരെ വിളിച്ച് മസലത്തുണ്ടാക്കി തീർക്കുക, ഐക്യമുണ്ടായി. ഇതാണ് നമ്മുടെ സംഘടനയുടെ ഉദ്ദേശം. അപ്പോൾ ആര് തന്നെ ഉണ്ടെങ്കിലും ഇതിൽ നിന്നെല്ലാം തന്നെ വ്യതിചരിച്ചുകൊണ്ട് നാം പോവാതെ നാം ഒറ്റക്കെട്ടായി ഒന്നിച്ചുകൊണ്ട് എന്തു തന്നെയുണ്ടെങ്കിലും നമ്മോട് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് അനുസരണവും അച്ചടക്കവും അതാണ് ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും പ്രധാനമായ അതിൻ്റെ ബലം, അതിൻ്റെ ഏറ്റവും പ്രധാനമായ ഒന്നാം നമ്പർ കാര്യമെന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോൾ ഇൽമിലേക്ക് തന്നെ എത്തി നോക്കുമ്പോൾ ധാരാളം കാര്യങ്ങളുണ്ട്. ഇൽമിന് വേണ്ടി നാം ചെയ്യുന്ന ധർമ്മം ഏറ്റവും ഒന്നാം നമ്പർ ധർമ്മം അതാണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. അതേപോലെ നമ്മുടെ മുൻഗാമികളായ സൂഫി വര്യന്മാരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാന്മാരായ ആ നേതാക്കന്മാർ, അവർ സൂഫി വര്യന്മാരായും ഖറാഅത്ത് പോലും ചെയ്യാത്ത ആളുകളായി ഈ കേരളത്തിൽ 921 വരെ എല്ലാവരും ഒരേ ആശയത്തിലും ഒരേ ആദർശത്തിലും ഒന്നിച്ച് അണിനിരന്നുകൊണ്ട് നമസ്കാരത്തിലും മറ്റു കാര്യത്തിലുമെല്ലാം തന്നെ ഒരു വ്യത്യാസമില്ലാതെയായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം പല വിധത്തിലുള്ള പ്രസിദ്ധീകരണങ്ങളും പ്രഭാഷണങ്ങളും നടത്തിക്കൊണ്ട് ആ പരിശുദ്ധ ഇസ്ലാമിനെ കളങ്കം വരുത്താൻ രീതിയിലൂടെയുള്ള പലതുമുണ്ടായപ്പോൾ ഒരിക്കലും നമുക്ക് നോക്കി നിൽക്കാൻ പാടില്ല. നാം തനതായ ഇസ്ലാമിൻ്റെ തനതായ രൂപം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ് എന്ന് ഉച്ചസ്ഥരം പ്രഖ്യാപിച്ചുകൊണ്ടാണ് മഹാന്മാരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആ സൂഫി വര്യന്മാരായ നേതാക്കന്മാർ നമ്മളെപ്പോലെയുള്ള ആളുകളായിരുന്നില്ല, ഏറ്റവും നല്ല നല്ല എഴുത്തുകാരായി ഭാഷാ പണ്ഡിതന്മാരായി അവർ സംസാരിക്കുമ്പോൾ ഏറ്റവും നല്ല സംസാരമായിരുന്നു അവർക്കുണ്ടായിരുന്നതെന്ന് നമുക്ക് പൂർവികരായ നമ്മുടെ അവരുടെ ആ പ്രഭാഷണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. നല്ല രീതിയിൽ അന്നും അവർ നല്ല ഗ്രന്ഥങ്ങളും പ്രസിദ്ധീകരണങ്ങളും അവർ ഈ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നു, പ്രകടിപ്പിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ വലിയ കഴിവുള്ള വലിയ പല ഭാഷാ പണ്ഡിതന്മാരുമായിരുന്നു എന്ന് നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ സംസല്ലമായ പോലെയും അതേപോലെ തന്നെ മറ്റ് മഹാന്മാരെ പോലെയുള്ള ആളുകൾ അവർ എല്ലാ വിധത്തിലും ആരോടും ഏത് ഭാഷയിലും സംസാരിക്കുവാനും മറുപടി പറയുവാനും ഒക്കെ കഴിഞ്ഞിരുന്നു. ഏത് ബൈബിളാവട്ടെ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും മതഗ്രന്ഥങ്ങളാവട്ടെ അതെല്ലാം ശരിക്കും പഠിച്ച് മനസ്സിലായിക്കൊണ്ട് ശരിയാണ് ശരിയേത് തെറ്റാതി എന്ന് മറ്റുള്ളവർക്ക് അലോസരമില്ലാതെ പറഞ്ഞു കൊടുക്കുവാൻ സാധിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഇസ്ലാമിൽ നിന്ന് മറ്റുള്ള മതത്തിലേക്ക് ആകർഷിക്കുമ്പോൾ പല വിധത്തിലുള്ള നമ്മുടെ മഞ്ചേരിയിൽ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു മിഷണറി പ്രവർത്തനം അതെല്ലാം തന്നെ മഹാനായ മർഹൂം ശംസുൽ ഉലമാ നവറല്ലാഹു ാണ് അതിന് ശരിക്കും അങ്ങനെയുള്ള ഒരു മിഷണറിയെ പോലും ഇല്ലായ്മ ചെയ്യാൻ മുന്നോട്ട് വന്നത് മഹാനായ ശംസുൽ ഉലമാ നവറല്ലാഹു സദഖല്ലാഹു അസീസ് മഹാനവറായി അവരുകളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ ധാരാളം അവരെ പേരൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. നമ്മുടെ കെ വി ഉസ്താദ് വാണിയമ്പലം ഇങ്ങനെയുള്ള എത്രയോ നമ്മുടെ കോട്ടുമല ഉസ്താദ്, അതേപോലെ തന്നെ നമ്മുടെ സമസ്തയുടെ എല്ലാ നേതാക്കന്മാർ ഉസ്താദുമാരും വലിയ വലിയ വാഗ്മികളും, അതേപോലെ തന്നെ ഏതൊരു വിഷയം ഇവിടെ കണ്ടാൽ അത് പാടുണ്ടോ ഇല്ലേ എന്ന് മനസ്സിലായിക്കൊണ്ട് അത്തരത്തിലുള്ള ആ പ്രസ്ഥാനത്തിലേക്ക് നമ്മുടെ ആളുകൾ അത് ശരിയാണ് എന്ന് മനസ്സിലായിക്കൊണ്ട് അതിലേക്ക് പോകുമ്പോൾ ഏ മക്കളെ അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ശരിക്കും അടിമുതൽ മുടി വരെ അതിൽ പഠിച്ച് മനസ്സിലായിക്കൊണ്ട് ആ വഴിയിലേക്ക് മാർഗത്തിലേക്ക് നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുവാനുള്ള ശക്തിയായിരുന്നു അവർക്കെല്ലാം ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ ഫലമായിക്കൊണ്ട് തന്നെ പല വിഭാഗത്തിലേക്കും പോകുന്നതിന് തടയിടുവാൻ ആ മഹാന്മാരായ സംസ്ഥയുടെ ആ നേതാക്കന്മാർക്ക് കഴിഞ്ഞിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് നമുക്ക് ധൈര്യമില്ല, പറയാൻ ഒരു പേടി, ഒരു ഭയം. ഒരിക്കലും തന്നെ തെറ്റായ വഴിയിലേക്ക് ആര് പോകുമ്പോഴും അത് തെറ്റാണ് എന്ന് പറയാൻ ഒരിക്കലും തന്നെ നാം മടിച്ചു നിൽക്കേണ്ടതില്ല. എന്താണെങ്കിലും അതിൽ നിങ്ങൾ പുറകോട്ട് പോകേണ്ട ധൈര്യത്തോടുകൂടി ധൈര്യസമേതം പറയുവാൻ നാം തയ്യാറാവേണ്ടതുണ്ട്. ഒരിക്കലും തന്നെ നമുക്കൊരു പ്രയാസം ഉണ്ടാവുകയില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയാണ് സമസ്തയോടും അതിൻ്റെ പോഷക ഘടകങ്ങളും ഇങ്ങനെയുള്ള ഈ സംരംഭങ്ങളും സംഘടനകളും ഉണ്ടാക്കി പ്രവർത്തന തലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ ഉമറാക്കളെ സംബന്ധിച്ചിടത്തോളം അവരും നമ്മുടെ ആ ഉമറാക്കൾ അവർക്കും സ്വാധീനമുണ്ട്. ഏതൊരാൾക്കും ഒരു പക്ഷേ ചില ആളുകൾക്ക് കൂടുതൽ സംസാര വൈഭവം ഉണ്ടായിരിക്കും, മറ്റു ചില ചെറുപ്പക്കാരാണെങ്കിലോ അവർക്ക് അവരെ എന്താ പറയുക ആരോഗ്യമുണ്ടായിരുന്നു. അതേപോലെ തന്നെ മറ്റുള്ള ചില ആളുകൾക്ക് പ്രവർത്തിക്കുവാനുള്ള കഴിവുണ്ടായിരിക്കും, അല്ലെങ്കിൽ സാമ്പത്തികമായ കഴിവുണ്ടായിരിക്കും. ഇങ്ങനെ പലവർക്കും അള്ളാഹു സുബ്ഹാന എല്ലാവരും ഒരേപോലെയല്ല സൃഷ്ടിക്കുന്നു. അവർക്കെല്ലാം അള്ളാഹു സുബ്ഹാന തആല പല കഴിവുകളെയും കൊടുക്കുമ്പോൾ ആ കഴിവിലൂടെയുള്ള ആ സ്വാധീനം ഇസ്ലാമിനെ പ്രചരിപ്പിക്കുവാൻ വേണ്ടി നാം അതിനെ ഉപയോഗിക്കേണ്ട നമ്മുടെ കടമയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നാം എല്ലാവരും നമ്മുടെ കഴിവുകൾ അതിനുവേണ്ടി ചിലവഴിക്കണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി എഴുതുവാൻ കൂടെ ഉണ്ടായിരിക്കും, നല്ല നല്ല എഴുത്തുള്ള ആളുണ്ടായിരിക്കും, അതേപോലെ തന്നെ നല്ല സംസാര വൈഭവമുള്ള ആളുണ്ടായിരിക്കും. അപ്പോൾ അവരൊക്കെ എല്ലാവരും കൂടിയാലേ നമുക്ക് അത് കൂട്ടായ്മ ഉണ്ടാവുകയുള്ളൂ. അതാണ് സംഗമം, അതാണ് കൂട്ടായ്മ, അതാണ് സംഘടന. അപ്പോൾ ഇതിനു വേണ്ടി നാം ഒന്നിച്ച് ഒറ്റക്കെട്ടായി നമ്മുടെ എല്ലാ കഴിവുകളെയും അള്ളാഹു നമുക്ക് തന്ന കഴിവുകളാണ് അത് അള്ളാഹുവിൻ്റെ സബീലിലേക്ക് വഴിയിലേക്ക് ചിലവഴിച്ചുകൊണ്ട് നന്മ കൈവരിക്കുവാൻ നാം മുന്നോട്ട് വരണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത് തന്നെ ഇവിടെ ഒരു സംഗമം എല്ലാ ഭാഗത്തു നിന്നും നമ്മുടെ ഇന്ത്യയുടെ പുറത്തു നിന്നും എത്രയോ വലിയ വലിയ പണ്ട് ഹൈദരാബാദിൽ നിന്നും അതേപോലെ തന്നെ മറ്റും ഇവിടെ പലരും എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരു വലിയ നാഷണൽ സമിതിയായി ഈ സാസ് ഭംഗിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് എന്ന് നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാം എല്ലാവരും ഒന്നിച്ചൊറ്റക്കെട്ടായി പ്രവർത്തിക്കണം. നമസ്കാരമാണെങ്കിലോ ജമാഅത്ത് നമസ്കാരം, അതിലെല്ലാവരും തോളോട് തോൾ ചേർന്ന് നാടും ഒപ്പിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി നാം അവിടെ ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ ഒറ്റക്ക് നമസ്കരിക്കുന്നതിനൊക്കെ എത്രയോ 10 മടങ്ങ് പ്രതിഫലം നമുക്കുണ്ടായിത്തീരും. അതേപോലെ തന്നെ കൂട്ടുപ്രാർത്ഥന, ഒരാൾ ഒറ്റക്ക് പ്രാർത്ഥിച്ചാൽ അതിനേക്കാൾ കൂടുതൽ ആ പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടുന്ന കൂട്ടായി പ്രാർത്ഥിക്കുന്ന ആ കൂട്ടായ പ്രാർത്ഥനയിലൂടെ കൂട്ടുപ്രാർത്ഥനയിലൂടെ നമുക്ക് കൂടുതൽ അതിൻ്റെ ഫലം ലഭ്യമാകും. ഇതാണ് ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളെ കൊണ്ട് നമുക്ക് ലഭ്യമാകുന്നത്. അധികമായൊന്നും ഇവിടെ നീട്ടിപ്പരത്തി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിനെ ഇവിടെ വരാനും എല്ലാവരും ഇവിടെ സംഗമിക്കുവാനും സഹായിച്ചതിന് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഇതിനു വേണ്ടി സഹായിച്ചവർ അള്ളാഹു സഹായിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ രോഗത്തെയും അള്ളാഹു ശിഫയാക്കി തീരുമാറാകട്ടെ. ധാരാളം ആളുകൾ നമ്മുടെ സമസ്തയുടെ തന്നെ നേതാക്കന്മാർ മരണപ്പെട്ടിട്ടുണ്ട്. അവർക്കെല്ലാം അള്ളാഹു മർഹമത്തും മാഫിറത്തും നൽകുമാറാകട്ടെ. അവരോടൊപ്പം നമ്മെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് വിട്ടുതരുമാറാകട്ടെ. നല്ല സ്വഭാവമുള്ള ആളുകളാണ് നമ്മെ ആക്കി തീർക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.